നാഷ് കണ്ടിന്യൂ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സിംപ്റ്റംസ് പോഡോഫില്ലത്തിൻ്റെ പ്രൊഫ്യൂസ്നെസ് ഒഫൻസീവ്നെസ് ഏർലി മോർണിംഗ് അഗ്രവേഷൻ ഹോട്ട് വെതർ അഗ്രവേഷൻ ആൻഡ് അഗ്രവേഷൻ ഡ്യൂറിംഗ് ഡെൻഡീഷൻ. ഇനി പ്രനാഷ അടുത്തത് പറയുന്നത് അതിൻ്റെ കൺകോമിറ്റൻസ് ആണ്. അപ്പോൾ കൺകോമിറ്റൻസ് നേരത്തെ പറഞ്ഞതാണ് എന്തൊക്കെയായിരുന്നു, പ്രൊലാപ്സ് ഓഫ് ആനി, പിന്നെന്താണ് സ്ലീപ്സ് വിത്ത് ഹാഫ് ക്ലോസ്ഡ് ഐസ്. ഈ പ്രോഡോഫില്ലം പേഷ്യൻ്റെ കാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡയറിയൊക്കെ ഉള്ള ആൾക്കാർ തന്നെ നമ്മളൊരു വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ സ്ലീപ്സ് വിത്ത് കുട്ടികളാണെങ്കിൽ തന്നെ സ്ലീപ്സ് വിത്ത് ഹാഫ് ക്ലോസ്ഡ് ഐസ്, എന്താണ് റോളിംഗ് ഓഫ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ആൻഡ് മോർണിംഗ് ആൻഡ് ഫ്രീക്വൻറ്റ് ഗാഗിങ് ഓർ എംപ്റ്റി റച്ചിങ്. ഫ്രീക്വൻറ്റ് ഗാഗിങ് ഓർ എംപ്റ്റി റച്ചിങ്, അതായത് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കളയാതെ കുറേ ഇങ്ങനെ ഗാഗിങ് ഉള്ളൊരു ടെൻഡൻസി മാത്രമാണുള്ളത്. എക്പിക്കാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് അല്ല ഇവിടെ, വൊമിറ്റിംഗ് എന്നുള്ളതിലല്ല ഇവിടെ, ഈ ഗാഗിങ് ടെൻഡൻസിയാണ് പോഡോഫില്ലത്തിൽ കാണിക്കുന്നത്. പിന്നെ വിത്ത് റെഗാർഡ് ടു ദ പ്രൊഫ്യൂസ് സ്റ്റൂൾ, ദേ ആർ സോ മച്ച് സോ ദേ സീം ടു ഡ്രെയിൻ ദ പേഷ്യൻ്റ് ഡ്രൈ അറ്റ് എവറി വൺ. ഓരോന്ന് കഴിയുമ്പോഴത്തേനും പേഷ്യൻ്റ് അങ്ങ് കംപ്ലീറ്റ് ഡ്രൈ അപ്പ് ആയി പോകും, അത്രയും പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഡയറിയാണ്. ദേ മേ ബി യെല്ലോ ഓർ ഗ്രീനിഷ് വാട്ടറി ആൻഡ് വെൻ വാട്ടറി ഓൾവേസ് പ്രൊഫ്യൂസ്. പിന്നെന്താണ് ഗഷിംഗ് ഔട്ട് ഓഫ് ഗഷിംഗ് ഔട്ട് ഡയറിയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഗാംബോജിയ, ജെട്രോഫ, ഫോസ്ഫറസ്, തൂജ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇവർക്കെല്ലാം ഇങ്ങനെ ഗഷിംഗ് ഔട്ട് ഡയറിയാണ്. പിന്നെ അതിന് പല നമ്മൾ പറഞ്ഞു പല നേച്ചറിൽ സ്റ്റൂള് കാണിക്കാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വാട്ടറി ആകുമ്പോൾ തന്നെ എന്തായിരിക്കും അത് പ്രൊഫ്യൂസ് ആയിട്ടാണ് കാണുക. പിന്നെ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് പാപ്പി ആവും, അതായത് കുറച്ച് ഇങ്ങനെ ഒരു സ്ലൈമി ആയിട്ടുള്ള നേച്ചർ കാണുക, അതാണ് പാപ്പി ആൻഡ് പ്രൊഫ്യൂസ് ആവാം. അതല്ലേ മ്യൂക്കസ് ആൻഡ് സ്കാൻഡി, കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി, അതായത് മ്യൂക്കസ് ആൻഡ് സ്കാൻഡി. പക്ഷേ പോഡോഫില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സ്റ്റൂളിൻ്റെ നേച്ചർ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ട് ക്വാണ്ടിറ്റി അതിൻ്റെ നേച്ചറും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിനകത്ത് എപ്പോഴും ഒരേ സമയം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഫൻസീവ്നെസ് ആണ്. ഒഫൻസീവ്നെസ്, ഇറ്റ് ഈസ് വെരി ഒഫൻസീവ്. പിന്നെ അടുത്തത് അതിൻ്റെ ലിവർ സിംപ്റ്റംസ് ആണ്. ലിവർ ട്രബിൾസ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ വിച്ച് ഹാഡ് ഫോളോഡ് എ പ്രിസീഡിംഗ് ഡയറിയ. ഞാൻ പറഞ്ഞു ഓൾട്ടർനേറ്റിംഗ് സ്റ്റേജിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ ലിവർ സിംപ്റ്റം വരുമ്പോൾ പേഷ്യൻ്റ് ചിലപ്പം കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കണം. പക്ഷേ കേസ് എടുത്ത് വരുമ്പോൾ നമുക്ക് അതിന് പ്രിസീഡിംഗ് ആയിട്ടൊരു ഡയറിയ കാണാം. ഇൻ ദ നോസി ഓഫ് പോഡോഫില്ലം വോമിറ്റിംഗ് ഈസ് നോട്ട് സോ പ്രോമിനൻറ്റ് ആസ് വിത്ത് എപ്പിക്കാക്ക്, ബട്ട് ദ ഗാഗിങ് വിത്തൗട്ട് വോമിറ്റിംഗ് ഈസ് വെരി മാർക്ക്ഡ് ആസ് ഇറ്റ് ഓൾസോ അണ്ടർ സീക്കൽ കോർ. സീക്കൽ കോറിലും ഇതേപോലത്തെ സിംപ്റ്റം കാണാം. ഇനി അടുത്തത് നമ്മൾ അലോസിനെ പോലെ തന്നെയാണ് ഈ ഗർഗ്ലിംഗ് ആൻഡ് റംബ്ലിംഗ്. റംബ്ലിംഗ് ഇൻ ദ അബ്ഡമൻ എസ്പെഷ്യലി ഇൻ ദ അസെൻഡിങ് കോളൻ ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേഷൻ ഫോർ ദിസ് റെമറി ഈവൻ ഇൻ ദ ക്രോണിക് ബവൽ ട്രബിൾസ്. പ്രൊലാപ്സ് ആനേ ഈസ് ഓൾസോ എ പ്രോമിനൻറ്റ് സിംപ്റ്റം ഓഫ് ദിസ് റെമഡി. So also in prolapse of uterus, especially after straining, overlifting, for complaints after overlifting in the medicine, podophyllum, rustox and naxomica. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഫീമെയിൽ ഒവേറിയൻ അഫെക്ഷൻസ് പറഞ്ഞു റൈറ്റ് സൈഡിലാണ്. ഒവേറിയൻ ട്യൂമേഴ്സ് ഹാവ് ഡിസപ്പിയേഴ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദീസ് റെമഡി വെൻ ദീസ് സിംപ്റ്റം വാസ് പ്രസൻറ്റ്, അതായത് കംപ്ലയിൻസ് ഫ്രം ഓവർ ലിഫ്റ്റിംഗ്. ദർ വാസ് ഓൾസോ ഗ്രേറ്റ് ജോണ്ടിസ് പ്രസൻറ്റ് വെൻ ദ ഫീവർ വാസ് പാസ്റ്റ് ദ പേഷ്യൻറ്റ് ഫെൽ അസ്ലീപ്പ് ആൻഡ് ഓൺ അവേക്കനിങ് ഡിഡ് നോട്ട് റിമെമ്പർ വാട്ട് ഹി ഹാഡ് സെഡ് ഇൻ ഹിസ് ലൊക്കേഷ്യസ് ഡെലീറിയം. ആണ് ലോക്കറ്റീവ് ആണ് ലൊക്കേഷ്യസ്. ഈ ലൊക്കാസിറ്റി എപ്പോഴാണ് വരുന്നത്? ഡ്യൂറിങ് ഫീവർ ആണ്. സ്ലീപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡോണ്ട് റിമെമ്പർ വാട്ട് ഈ ഹാർട്ട് സെറ്റ്, ആ ഒരു കണ്ടീഷൻ. അതായത് നമ്മൾ നാഷിനകത്ത് ലാസ്റ്റ് പറയുന്ന ഒരു സിംപ്റ്റം ആണ് ദ റേഞ്ച് ഓഫ് ദിസ് റെമഡി ഡസ് നോട്ട് സീം വെരി വൈഡ് ബട്ട് വിത്തിൻ ഇറ്റ്സ് റേഞ്ച് ഇറ്റ്സ് ആക്ഷൻ ഈസ് സർപ്രൈസിംഗ്ലി പ്രോംപ്റ്റ് ആൻഡ് റാഡിക്കൽ. അതായത് നമ്മൾ പല ഡ്രഗ്സ് ഉണ്ട് ഭയങ്കര കുറേ ലാർജ് സിംപ്റ്റംസും വൈഡായിട്ടുള്ള ആക്ഷൻ എന്നൊക്കെയാണ് ബുക്കിൽ കാണുക. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആക്ഷൻ കിട്ടണമെന്നില്ല. പക്ഷേ പോഡോഫില്ലത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംപ്റ്റം പറഞ്ഞിട്ടുണ്ടോ ആ സിംപ്റ്റംസ് എല്ലാം ക്ലിയർ കട്ടാണ്. ആ സിംപ്റ്റംസ് തന്നെ എന്താണ് പ്രോംപ്റ്റ് ആൻഡ് റാഡിക്കൽ. ഈ പിക്ചർ എന്തുകൊണ്ടാണ് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് കമ്മിങ് ടു ദ ഓദർ കെൻറ്റ്. ഇപ്പോൾ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിലുള്ള കുറച്ച് ഇത് കാര്യങ്ങളാണ്. അപ്പോൾ കെൻറ്റ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് പോഡോഫില്ലത്തിൻ്റെ ലിവറിൻ്റെ അഫക്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് കെൻറ്റ് പറയുന്നത്? കെൻറ്റ് പറയുന്നത് എവറിത്തിങ് ടേക്കൺ ഇൻ ടു സ്റ്റൊമക് ബിക്കം സവർ. ഞാൻ പറഞ്ഞു പേഷ്യൻറ്റിന് സവർ ആയിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും സവറാണ്. പക്ഷേ എന്താണ് പോഡോഫില്ലം പേഷ്യൻറ്റിന് ഡിസയർ ഫോർ സവർ തിങ്സ് ആണ്. ദ ഗ്ലാൻസ് ഓഫ് സ്റ്റൊമക് ആസ് ഇഫ് പാരലൈസ്ഡ് ആൻഡ് ദർ ഈസ് നോ ഡൈജഷൻ. പിന്നെ റംബ്ലിംഗ് ഗർഗ്ലിംഗ് ഒരു പ്രത്യേക സെൻസേഷൻ പറയുന്നുണ്ട്. റംബ്ലിംഗ് ആൻഡ് ഗർഗ്ലിംഗ് ആസ് ഇഫ് എ ഫിഷ് വർ ടേണിംഗ് ആൻഡ് ടോസിങ് എന്നെ പോകുന്നുണ്ട്. ഒരു കുളത്തിനകത്ത് ഒരു മീൻ ഇങ്ങനെ ചാടി കളിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇവരുടെ അബ്ഡമിനകത്ത് ഇവർക്ക് ഉണ്ടാവും. ഇത് കെൻറ്റ് പറഞ്ഞ ഒരു ഫീലിംഗ് ആണ്. ഫീലിംഗ് ആസ് ഇഫ് എ ഫിഷ് വർ ടേണിംഗ് ആൻഡ് ടോസിങ് എന്നെ പോകുന്നു. ദിസ് ഈസ് അറ്റൻഡ് വിത്ത് സിവിയർ ക്രാമ്പിംഗ് പെയിൻസ് ഡബ്ലിംഗ് അപ്പ് ഹർ. അപ്പോൾ ഒരു വയറ്റിനകത്ത് ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന മീനൊക്കെ തുള്ളിക്കളിക്കും പോലെ ഇങ്ങനെ ആ ഒരു ടോസിങ് ആൻഡ് ടേണിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. പിന്നെ പറയുന്നത് പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഡിസ്ചാർജസ് ആയിരുന്നു. എ ട്രമൻഡസ് ഔട്ട് പോറിങ് സോ ദാറ്റ് ദ പേഷ്യൻറ്റ് വണ്ടേഴ്സ് വേർ ഓൾ ദ ഫ്ലൂയിഡ് കം ഫ്രം ആൻഡ് സൂൺ ഇറ്റ്
റെക്കോർഡ് ഓൺ ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാടാ. ഞാൻ ഒന്നും ഇട്ടിട്ടില്ലേ.